എൻ്റെ വീട് എന്ന് പറയുന്നത് സാധാരണ ഗ്രാമപ്രദേശത്ത് സാധാരണ കുടുംബം ആപ്പച്ചൊരു പെയിന്റാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ടെക്നോളജി അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്നൊക്കെ അവർക്ക് പറയുമ്പോൾ അതെന്തോ ഒരു വലിയ ലോകമാണ് ആ സമയത്ത് നമ്മൾ പോയി ട്രേഡിംഗ് എന്നും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാലും മണി ചെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്താക്കുന്ന ഒരു കാലഘട്ടമാണത് ദിവസം സ്കൂളിൽ ചെന്നിട്ട് പറഞ്ഞു ടീച്ചറെ ഞാൻ നാളെ വരൂല എനിക്ക് കൊല്ലത്തൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടുത്തെ ടീച്ചേഴ്സിന് ഒരു ക്ലാസ് എടുക്കാൻ പോകണം ടീച്ചർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് വിശ്വസിക്കുന്ന എന്തെങ്കിലും പറഞ്ഞാല് അവർ സംവദിക്കും അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല എല്ലാ കുട്ടികളും വ്യത്യസ്ത കഴിവുള്ള ഭയങ്കര കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് പക്ഷെ ആ കഴിവുകളെ കൃത്യമായി നോട്ടീസ് ചെയ്യാൻ ഒരാളില്ല അവർക്ക് കൃത്യമായി ട്രെയിനിങ് കൊടുത്ത് അവരെ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് ഇറക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെയാണ് ഗ്രോലീസ് നമ്മളൊരു കുട്ടികൾക്കായിട്ടുള്ള ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ആയിട്ട് ഡിസൈൻ ചെയ്തത് ദാറ്റ് ഹൗ യു ഹാവ് മിസ്ഡ് യുവർ ചൈൽഡ്ഹുഡ് ബിക്കോസ് ഓഫ് ബിൽഡിംഗ് ബിസിനസ് ഹാവ് യു മിസ്ഡ് യുവർ ചൈൽഡ്ഹുഡ് നോ നോട്ട് റിയലി യാ വെൽ ഹൗ വാസ് യുവർ യങ് ഓൺപ്രൂണർ ജേർണി ദെൻ ഫ്രോം ദ ബിഗിനിങ് വെൽക്കം ടു അനദർ പവർ പാക്ട് എപ്പിസോഡ് ഓഫ് ദ ലീജിയൻ ഷോ സോ വെൽക്കം ടു ടി എൽ എസ് ടുഡേ ഐ ഹാവ് എ വെരി സ്പെഷ്യൽ ഗെസ്റ്റ് സംവൺ ഹു ആക്ച്വലി ബ്രോക്ക് ദ മെട്രിക്സ് സോ വെൽക്കം ടു ടി എൽ എസ് താങ്ക് യു സോ മച്ച് യാസിർ ഹൂസ് ആക്ച്വലി യാസിർ എങ്ങനെ ചോദിച്ചാൽ ഞാൻ യാസിർ പിന്നെ ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ റൺ ചെയ്ത ആളാണ് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നു പിന്നെ ചെറിയ രീതിയിൽ എഴുതാറുണ്ട് പിന്നെ സോഷ്യൽ മീഡിയ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഓക്കെ ഓക്കെ സോ നമ്മുടെ സാധാരണ രീതിയിൽ ഇപ്പോൾ ഞാനൊക്കെ വളർന്ന സമയത്ത് ഒരുപാട് സോഷ്യൽ നോംസുകളുണ്ട് ഐഡിയോളജീസ് ഉണ്ട് ഒരു ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സ് വരെ പഠിത്തം പഠിത്തം കഴിഞ്ഞുള്ള ജോലി ജോലി കഴിഞ്ഞിട്ടുള്ള കുടുംബം കുടുംബം കഴിഞ്ഞിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കമ്മിറ്റ്മെൻറ്റ്സ് അങ്ങനെ 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 പോണു സോ അറ്റ് ദ എൻഡ് ഹി ഡൈസ് സോ ദ്സ് ദാറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി ഓഫ് എവ്രി ഹ്യൂമൻ ഒരു സോഷ്യൽ ഐഡിയോളജിയാണ് അത് ആ ഒരു ചുറ്റുവട്ടത്തിനാണ് എല്ലാവരും ജീവിക്കേണ്ടത് സോ അതിൽ നിന്ന് ഔട്ട് ആവാമെന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിട്ടൊരു കാര്യമാണ് സൊ വെൻ വെൻ ഐ ഡ്രോപ്പ് ഔട്ട് ഓഫ് മൈ കോളേജ് ആൻഡ് ഐ ഫെൽ ദാറ്റ് പ്രഷർ ഓൺ മൈ ഓൺ 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 ടോപ്പ് ഓഫ് മൈ ഹെഡ് ബട്ട് ഇവൻച്വലി ഐ സമ ഹവ് സമ ഹവ് മേഡ് ഇറ്റ് ബിക്കോസ് ഐ ബിലീവ് ഇൻ മൈ സെൽഫ് ആൻഡ് ഐ നോ ദാറ്റ് യുവർ സമ്മൺ ഹു ബ്രോക്ക് ഔട്ട് ഓഫ് ദാറ്റ് സെയിം മെട്രിക്സ് മേ ബി അവർ ഇൻഫ്ലുവൻസ് ഉണ്ടായേക്കാം മേ ബി ഒരുപാട് ആൾക്കാർ പുഷ് ചെയ്തിട്ടുണ്ടായിരിക്കാം ബട്ട് മെൻ്റലി അതിന് വേണ്ടി പ്രിപ്പയർ ആവുക നമ്മളുടെ ചുറ്റുപാടിൽ നിന്ന് ഒരു 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 മെട്രിക്സിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞത് ഇറ്റ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് സ്കിൽസ് ആൻഡ് എൻ എവറി തിങ് സോ ഹൗ ദ ഹാക്ക് ഡിഡ് യു ബ്രോക്ക് ഔട്ട് ഓഫ് യു നോ ബ്രേക്ക് ഔട്ട് ഓഫ് ദാൻ മെട്രിക്സ് ആക്ച്വലി ഈ ഒരു ടൈമിലാണ് മെട്രിക്സ് ഇന്ന് ബ്രേക്കായിട്ട് പുറത്തു നിന്നു പറയുന്നത് അതുവരെ അറിയില്ലായിരുന്നു ഒരുപാട് ആൾക്കാരുടെ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ പല ആൾക്കാരുടെ ഒരു ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിന്ന് പുറത്തേക്ക് വന്നത് ഞാൻ മാത്രമല്ല എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ഇത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഒരു ഏഴ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിൽ റിയൽ വേൾഡ് എന്താണെന്ന് മനസ്സിലാക്കി വരുന്നത് ഏഴാം ക്ലാസ് തൊട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചു കുട്ടികൾക്ക് എന്തൊക്കെയോ സംഭവങ്ങൾ പറയുമ്പം കൗതുകം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുമല്ലോ ആ കൗതുകത്തിന്റെ പുറത്താണ് ഇതിലേക്കൊക്കെ ഇറങ്ങി വരുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓരോ ദിവസം കഴിയുംതോറും പുതിയ പുതിയ ഇവന്റ്സും കാര്യങ്ങളും എല്ലാം ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ കാര്യങ്ങൾ തോന്നുന്നു ഒരുപാട് വലിയ വലിയ ആൾക്കാരെ കാണുന്നു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഇവൻറ്റ്സ് ലൈഫിൽ നടക്കുന്നു മാറ്റങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ ഒരുപാട് എനിക്കും എൻ്റെ വീട്ടുകാർക്കും അല്ലെങ്കിൽ എന്നിലൂടെ ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു പിന്നെ ഓട്ടോമാറ്റിക്കലി അത് മൈൻഡിൽ സെറ്റായി പിന്നെ ആ ഒരു ഫ്ലോക്ക് ഇങ്ങനെ പോയി അതെ സോ ഐ തിങ്ക് സംതിങ് ദാറ്റ് ബ്രേക്ക് യു ഔട്ട് ഓഫ് ദാറ്റ് ദാറ്റ് യു നോ മാക്സ്റ്റി എന്തിനോടായിരുന്നു തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്യൂരിയോസിറ്റി കാരണം ഈ ഇരുപത് ഈ പത്തൊമ്പത് ഇരുപത് വയസ്സിൽ എൻ്റെ മുന്നിലിരിക്കുന്നത് ഒരു ഒരു കമ്പനിയുടെ ഹോണറായിട്ടാണ് സോ ഐ നോ ഹൗ ചാലഞ്ചിങ് ദാറ്റ് ജേർണി ഈസ് റൈറ്റ് സോ ആ ക്യൂരിയോസിറ്റി യാസർ കണ്ടത് ഏതിലാണ് ബിൽഡിങ്ങിലാണോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിലാണോ അല്ലെങ്കിൽ എക്സിക്യൂഷനിലാണോ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറിലാണോ അല്ലെങ്കിൽ ദാറ്റ് റിച്ച്നെസ് ദാറ്റ് യു കെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് ആക്ച്വലി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ എന്നെ പറയണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പോയി സംസാരിച്ച് അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പിള്ളേർ തമ്മിലൊക്കെ എന്തെങ്കിലുമൊക്കെ അടി നടക്കുമ്പോൾ എന്നെ വിളിക്കും ഒന്ന് സോൾവ് ചെയ്ത് തരണം അപ്പം അന്ന് തൊട്ടേ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു പ്രോബ്ലം സോൾവർ ആയിരുന്നു അതെ പ്രോബ്ലം സോൾവർ ആയിരുന്നു അപ്പോൾ സ്കൂളിലായാലും പല കാര്യത്തിനും എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡെയിലി എനിക്ക് പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യണം അത് വീട്ടിലായാലും നാട്ടിലായാലും ഞാനും പണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ വെച്ചിട്ട് ഒരു ആറാം ക്ലാസ്സിലൊക്കെ ആയിട്ടുള്ളൂ ഞാൻ പേപ്പറിൽ ഇങ്ങനെ എൻ്റെ നോട്ടീസൊക്കെ എഴുതിയിട്ട് എന്താണ് കാട്ടിൽ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എഴുതിയിട്ട് കയ്യിലുണ്ടായിരുന്ന ചില്ലറയൊക്കെ വെച്ചിട്ട് ഒരു അടുത്തുള്ള കടയിൽ പോയിട്ട് ഒരു പത്ത് ഒക്കെ എടുത്തിട്ട് ഓരോ ആൾക്കാരുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ കൊണ്ട് വിട്ടിച്ച് ഒരുപാട് ആൾക്കാർ അത് വലിച്ചു ഒരു കളഞ്ഞു പിള്ളേർക്ക് വട്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അന്നൊട്ടേ ഒരു വല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ സ്കൂളിലേക്ക് എത്തുന്നത് അപ്പൊ നോക്കിയപ്പോൾ ഓക്കെ എന്തോ ഒരു സംഭവമാണ് ഇതിൽ കേറിയാല് ഇപ്പൊ ഞാൻ ചെയ്യുന്നതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എനിക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ആൾക്കാരിലേക്ക് ഞാൻ ചെയ്യുന്ന സംഭവം എത്തിക്കാൻ പറ്റും ഇപ്പൊ ഞാൻ സ്കൂളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും നാളെ നാട്ടിലെ പ്രശ്നങ്ങള് പരിഹരിക്കാം ആദ്യം ഞാൻ വിചാരിച്ചത് ഞാൻ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാകുന്ന പിന്നീട് ഞാൻ മനസ്സിലാക്കി ഞാനല്ല എനിക്ക് സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിലൊക്കെ പോയി നന്നായിട്ട് വാദിച്ചൊരു അഡ്വക്കേറ്റ് ആവുള്ളതായിരുന്നു പിന്നീട് ഇങ്ങനെ ഇങ്ങനെ പോയി പോയി വന്നു എൻ്റെ ഒരു സംഭവം സോ സെവന്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ആ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നത് അല്ലേ ഐ തിക് ദി വൺ ഓഫ് ദി ഇവന്റ് എന്ന് വിളിക്കാം ദാറ്റ് മെയ്ഡ് യു ബ്രേക്ക് ഔട്ട് ഓഫ് ദാറ്റ് അതെ സോ ഈ ബോക്സിന്ന് പുറത്ത് വരുമ്പോളേ സാധാരണ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു സ്ട്രക്ചർ ഇല്ലേ സ്കൂളിൽ പഠിക്കുക പഠിക്കുമ്പോൾ പഠിക്കുക പഠിപ്പിൽ മാത്രം ഫോക്കസ് ചെയ്യുക അല്ല കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിൽ മാത്രം പഠി പഠിപ്പിൽ ഫോക്കസ് ചെയ്യുക എന്നിട്ട് അവസാനത്തെ ഇയറിൽ കിട്ടുന്ന പ്ലേസ്മെൻ്റിൽ കയറി പറ്റുക ജോലി കിട്ടുക ഇൻറ്റേൺഷിപ്പ് എടുക്കുക സോ ആ ഒരു നോംസിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരാളെന്ന നിലയ്ക്ക് ഒബ്വിയസ്ലി യുവ ഫേസ്ഡ് സം ചാലഞ്ചസ് ലിറ്റിൽ ബിറ്റ് ഓഫ് ചാലഞ്ചസ് ഓർ മേ ബി മോ ദൻ ദാറ്റ് ആയിരുന്നു സോ അങ്ങനെയുള്ള കുറച്ച് ഇവൻറ്റ്സ് പറയാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോബ്ലം ഫേസ് ചെയ്തത് നാട്ടിൽ നാട്ടിൽ നിന്ന് തന്നെയായിരുന്നു കാരണം അന്ന് എനിക്ക് പന്ത്രണ്ട് വയസ്സായിട്ടുള്ളൂ അതായത് കൊച്ചു കുട്ടി എന്നൊക്കെ പറയാം വലിയ പ്രായമൊന്നുമില്ല എന്ത് ചെയ്യണോന്നറിയില്ലേ എന്റെ വീട് എന്ന് പറയുന്നത് സാധാരണ ഗ്രാമപ്രദേശത്ത് സാധാരണ കുടുംബം വാപ്പച്ചിരി പെയിന്റാണ് അപ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല സ്ഥിര വരുമാനത്തിൽ ഒരു ദിവസം പാപ്പിച്ച് ജോലിക്കും ഇല്ലെങ്കിൽ വീട് പിറ്റേ ദിവസം പട്ടിണിയാണ് അപ്പം അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടുകാരും അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാരും സാധാരണ ആൾക്കാർ തന്നെയാണ് ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ടെക്നോളജി അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്നൊക്കെ അവർക്ക് പറയുമ്പോൾ അതെന്തോ ഒരു വലിയ ലോകമാണ് മറ്റൊരു ലോകമാണ് അപ്പോൾ അവിടെ നടക്കുന്നത് എന്തോ അനീതിയും അക്രമവുമാണെന്നുള്ളൊരു ചിന്താഗതിയാണ് ആ സമയത്ത് നമ്മൾ പോയി ട്രേഡിംഗ് എന്നും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാലും മണി ചെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്താക്കുന്ന ഒരു കാലഘട്ടമാണത് ഒറ്റ കടയിൽ പേടിഎമ്മോ ഗൂഗിൾ പേയോ സ്കാനേഴ്സോന്നുമില്ല നമ്മളത് പറയാൻ ചെന്നാലും അത് സ്കാമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടിക്കും അങ്ങനത്തെ ഒരു ടൈമാണ് അപ്പോൾ ആ ഒരു ടൈമില് നമ്മളിങ്ങനെ പോയപ്പോ ഇപ്പൊ ഞാൻ വീട്ടിലൊക്കെ ചെന്നിരിക്കുന്നാലും അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ ആൾക്കാർ കാണും അങ്ങനെ നീ ആ പരിപാടിയിൽ ചേർന്ന കേട്ടല്ലോ ഏടാ ടെക്നോളജി എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് നീ സ്കൂളിൽ ഇപ്പൊ പഠി നീ പഠിക്ക് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി ഉമ്മരെയും വാപ്പാരി കഷ്ടപ്പാട് മനസ്സിലാക്കി അവർക്ക് വേണ്ടി ജീവിക്കുക നീ കണ്ടില്ലേ അവരിന്ന് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ നോക്കുന്നത് ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവും പക്ഷേ എന്തോ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ട് ഇപ്പൊ സൈഡിലെ അപ്പോ പിന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് വെച്ചാൽ എന്റെ വീട്ടുകാർ എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഉമ്മച്ചിയും ബാബിയും അവര് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല ആൾക്കാര് വീട്ടിൽ വന്ന് പറയുന്ന സമയത്തും അവൻ ചെയ്ത് നോക്കട്ടെ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് എന്നാ അവർക്ക് ടെൻഷൻ ഉണ്ടാകടുത്ത് കാണിക്കൂല അതാണ് കോമഡി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ സംഭവങ്ങൾ ലൈഫിൽ ഇവൻറ്റ്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ റിസൾട്ട് ഇവർ കണ്ടു തുടങ്ങി ആ റിസൾട്ടിലൂടെയാണ് പല ആൾക്കാരുടെയും പ്രശ്നം സോൾവ് ചെയ്തത് പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുമ്പം ഞാൻ ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ യു പി സ്കൂളിൽ നിന്ന് ഷിഫ്റ്റ് ആകാണ് അടുത്ത ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോവാണ് അപ്പം ആ സ്കൂളിലേക്ക് പോയപ്പോൾ നേരിട്ട മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത് നമ്മൾ പറയുന്നതൊക്കെ വച്ചാൽ വലിയ വലിയ സ്വപ്നങ്ങളാണ് അത് നമ്മൾ ചെന്നൊരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് ക്ലാസ്സിൽ പറയുമ്പോൾ പിള്ളേരെല്ലാം കൂടെ അറിയാലോ കൂട്ടുകാരന്മാർക്ക് നീ എന്താണ് അട ഈ പറയണേ ഞാൻ ഒരു സ്കൂളിൽ ചെന്നിട്ട് പറഞ്ഞു ടീച്ചറെ ഞാൻ നാളെ വരില്ല എനിക്ക് കൊല്ലത്തൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടുത്തെ ടീച്ചേഴ്സിനൊരു ക്ലാസ് എടുക്കാൻ പോകണം ടീച്ചർ എൻ്റെ മുഖത്തൊക്കെ വിശ്വസിക്കുന്ന എന്തെങ്കിലും പറഞ്ഞാൽ അവര് സമ്മതിക്കും അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് നിന്ന് പുറത്താക്കിയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഇതിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് പിന്നെ പത്താം ക്ലാസ് എസ്എസ്എൽ സി ടൈമൊക്കെ ആയപ്പോള് സ്റ്റാഫ് റൂമിലൊക്കെ പ്രത്യേകം വിളിച്ചുകൊണ്ടുപോയിട്ട് വല്ലാത്ത രീതിയിൽ എനിക്ക് പ്രഷർ തന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് വാങ്ങി അപ്പം പലർക്കും ഇത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഒന്ന് ഒരു ഈഗോ ആയിരിക്കാം അല്ലെങ്കിൽ രണ്ട് അവർ വന്ന സിസ്റ്റം അനുസരിച്ച് അവർ നോക്കുന്ന അവരുടെ കാഴ്ചപ്പാടായിരിക്കാം ഇത്തരം സംഭവങ്ങളൊക്കെയാണ് കൂടുതലും എന്നെ ചെയ്തത് ഐ തിങ്ക് സറൗണ്ടിങ്സ് വിൽ ഓൾവേസ് സറൗണ്ടിങ് ഓർ ഇൻഫ്ലുവൻസല്ലേ നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ ഏത് രീതിയിലുള്ള ആൾക്കാരാണോ അതിനനുസരിച്ചായിരിക്കും നമ്മളെ ചുറ്റുപാടുകൾ മാറാം നമ്മളെ മെന്റാലിറ്റി മാറാം നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ പണത്തെ ടാബ് പോയിട്ട് കാണാണെങ്കിൽ നമ്മൾ ടാബ് തന്നെ കാണാം അപ്പൊ അതിന് വേണമെങ്കിൽ മെട്രിക്സ് എന്ന് വിളിക്കാം അതിന്റെ അതിന്റെ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞത് അതും വളരെ ഇമ്പോട്ടന്റ് ആയിട്ട് ആസ്പെക്റ്റ് ആണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ യാസിർ വളർന്നു വന്ന ചുറ്റുപാടുകളും യാസിറിൻ്റെ ജീവിത രീതികളും എല്ലാം യാസിറിനെ അറ്റ് സം പോയിൻറ്റ് യാസിറിനൊരു ലോക്കിലേക്കൊണ്ട് പോയനെ ബട്ട് ദെർ ഷുഡ് ബി സംതിങ് ദ ഇൻഫ്ലുവൻസ്ഡ് യു ടു ഗെറ്റ് യു ഔട്ട് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സോൺ ലൈഫ് സോ സറൗണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം ഏജ് സോ നമ്മൾ പോഡ്കാസ്റ്റ് ഒന്നു മുമ്പ് സംസാരിക്കാൻ ദേവിയൊക്കെ കേട്ട് അതായത് ഇന്ന് എനിക്കുള്ള ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത് പ്രിവിലേജ് ഓഫ് ഇൻ എക്സ്പീരിയൻസ് അറിവില്ലായ്മയാണ് അതെ നമ്മൾ ചെയ്യുന്ന കാര്യത്തെ പറ്റിയിട്ടുള്ള കാര്യമായിട്ടുള്ള അറിവില്ലായ്മയാണ് കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ ഒരുപാട് ചലഞ്ചിങ് ഉള്ള ജേണിയിലേക്കാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നു ഒരു ഒരിക്കലും നമ്മൾ ഇതിലേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ യാസിറിൻ്റെ ഏജും കൂടി എടുത്ത് കാണിക്കേണ്ടതുണ്ട് സി ആസ് സമൺ ഹൂവേഴ്സ് ഇൻ ദ മിഡിൽ ട്വൻറ്റീസ് വേണമെങ്കിൽ പറയാം എനിക്കൊരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റിയുടെ പുറത്താണ് ഞാൻ ഇന്നൊരു ബിസിനസ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നത് സോ യാസിർ യു ആർ യു ആർ ലൈക്ക് ഓൾമോസ്റ്റ് ട്വൻറ്റീസിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല അപ്പോൾ ആ ഏജും ആൾക്കാർ എടുത്ത് കാണിക്കും ഈ ചെറു പ്രായത്തിൽ എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം പഠിക്കണം പഠിപ്പെന്ന റെസ്പോൺസിബിലിറ്റി ആണ് ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് അതിന് പുറമെ അവൻ എത്ര വലിയ മെച്യൂരിറ്റി ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കാൻ അതും വലിയൊരു ഒരു ചോദ്യ ചിഹ്നമായിട്ട് വന്നേക്കാം ഈ രണ്ട് ആസ്പെക്റ്റിനെയും അതായത് മെച്യൂരിറ്റി ഒബ്വിയസ്ലി പ്ലസ് എക്സ്പീരിയൻസ് മെച്ചുരിറ്റി ഇൻ ദ സെൻസ് യു ആർ ജസ്റ്റ് നയൻറ്റീൻ ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ദ സെൻസ് യു ആർ സ്റ്റിൽ നയൻറ്റീൻ ആൻഡ് യു ഡോൺ യു ഡോ മച്ച് എന്നുള്ളൊരു ഒരു ഒരു പിക്ചറും ആൾക്കാരുമായിട്ട് ഉണ്ടാവും ഹൗ ഡിഡ് യു ബ്രേക്ക് ദീസ് ടു ആൻഡ് ഇഫ് സമൺ ഇസ് വാച്ചിംഗ് ദിസ് വീഡിയോ റൈറ്റ് നാ ഹൗ ക്യാൻ ദേ ബ്രേക്ക് ഇറ്റ് ഔട്ട് ഓഫ് ഐ മീൻ ഹൗ ക്യാൻ ദേ ബ്രേക്ക് ഔട്ട് ഓഫ് ഇറ്റ് മെച്യൂരിറ്റി എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് മെച്ചൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളെ കൂടെ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പായി ഒരു സംഭവമാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസുകളിൽ നിന്നാണ് നമ്മൾ പലതും പഠിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഭയങ്കര മെച്യൂരിറ്റി ഉള്ള ആൾക്കാരൊന്നും ആയിട്ട് വരില്ല പിന്നെ അഫ്കോഴ്സ് ഒരു സംഭവം പറയാമെന്ന് വെച്ചാൽ ഞാൻ ഏഴാം ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ കയറുന്ന സമയത്ത് തന്നെ എനിക്ക് മെച്യൂരിറ്റി ഇല്ല ഞാൻ ഓരോ സംഭവം കഴിയുമ്പോഴും ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ ഓക്കെ ഇതിങ്ങനെയാണ് നമ്മൾ പൊതുസ്ഥലത്ത് പോയാൽ ഇങ്ങനെ നിൽക്കണം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടാലും നമ്മൾ ഇങ്ങനെ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മൾ ചെയ്താണ് പഠിക്കുന്നത് ആ ഒരു പ്രോസസ്സ് അപ്പോൾ ഇപ്പം പല ആൾക്കാരും പറയും എടാ നീ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് പതിനെട്ട് വയസ്സ് ബിസിനസ് ബിസിനസ്സൊന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് പഠിക്കണ്ടേ എന്താണ് നിന്റെ ഉദ്ദേശം ഇപ്പം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു വർഷമായി വൺ ഇയർ ബ്രേക്ക് ആയിരുന്നു ഈ വൺ ഇയർ കൊണ്ടാണ് ഞാൻ ഇനി എന്ത് പഠിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചത് കാരണം എൻ്റെ പാഷൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ വൺ ഇയർ കൊണ്ടാണ് ഓരോ ആൾക്കാർ ഇപ്പം ഞാൻ പ്ലസ് ടു ബ്രേക്ക് ചെയ്ത സമയത്ത് പ്ലസ് ടു പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ബ്രേക്ക് ആണെന്ന് പറഞ്ഞപ്പം പലരും ചോദിച്ചതാണ് നിനക്ക് നീറ്റ് രീതി കൂടി നിനക്ക് നല്ല തലയില്ലേ അല്ലെങ്കിൽ അടുത്ത വേറെ എൻട്രൻസ് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല റെപ്യൂട്ടഡ് കോളേജിൽ പോയിട്ട് നല്ല ഡിഗ്രി വാങ്ങുക അടിപൊളി ജോബ് കിട്ടും നിന്റെ തല വെച്ചിട്ട് നിനക്ക് കോടികൾ സാലറി വാങ്ങിയിട്ട് വലിയ ലെവലിലേക്ക് പോകാൻ പറ്റും അത് നമ്മൾ എന്താണ് പണ്ട് മുതൽ ശീലിച്ചൊരു സിസ്റ്റം ആണ് പ്ലസ് ടു കഴിഞ്ഞു ഓക്കെ അടുത്ത ഇതിലേക്ക് പോവാം അടുത്ത കോളേജിൽ പോവാം പിന്നീട് ഇറങ്ങുക പ്ലേസ്മെന്റ് ഇട്ടുക നല്ലൊരു ജോബ് വാങ്ങാം ഇത് ശീലിച്ചൊരു കഥയാണ് അപ്പം ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി ബിടെക്കിന് പോകാൻ താല്പര്യമില്ല ഞാൻ പ്ലസ് ടു പഠിച്ചത് ഇലക്ട്രോണിക് എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഫിസിക്കൽ സിസ്റ്റം ആയിരുന്നു ടെക്നിക്കൽ സ്കൂളിലായിരുന്നു ഓക്കെ അപ്പോൾ അത് പഠിച്ചിറങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള എല്ലാ ആൾക്കാരും ബിടെക്കിനാണ് പോയത് അപ്പോൾ ഞാൻ മാത്രമാണ് ഞാനും എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സുമാണ് ബിടെക്കിന് പോവാതിരുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബിടെക്കിന് പോകുന്നത് എന്തിനാണ് കോഡിംഗ് പഠിക്കാനാണെങ്കിൽ ഞാൻ ചെറിയ പ്രായം പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ബിടെക്കിന് പോയി നാല് വർഷം കളയുന്ന സമയത്ത് എനിക്ക് അവർ സ്പെൻഡ് ചെയ്യുന്ന ആ കോളേജിൽ സ്പെൻഡ് ചെയ്യുന്ന പൈസ തന്നെ എനിക്ക് ഒരു പ്രൊജക്ട് ചെയ്താൽ അതൊന്ന് കിട്ടും ഞാൻ എന്തിനു ബിടെക്കിന് പോകണം പിന്നെ കുറെ പേരൊന്നും നീ ബിസിനസ് പഠിക്കാൻ വേണ്ടിട്ട് ബി ബി ഒ എം ബിഒ അതൊക്കെ പഠിക്കാൻ സത്യം പറഞ്ഞാല് ബി ബി ഐക്കും എം ബി പോവാത്ത എക്സ്പീരിയൻസ് ആണ് ഞാൻ എന്റെ ഈ ഒരു ടൈമിൽ ഇത്രയും ബിസിനസ് ചെയ്തപ്പോൾ പഠിച്ചത് ഇക്ക എം ബി എ ചെയ്തിട്ടുണ്ടോ പക്ഷെ ബിസിനസിന്റെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് പഠിച്ചിട്ടില്ലേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ പഠിക്കണം പിന്നെ ഈ ഒരു വർഷത്തിനിടയിൽ ഞാൻ മനസ്സിലാക്കി ഓക്കെ കമ്പനിയിൽ ലീഗലി കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ലീഗൽ നോളജ് ഉണ്ടായാൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ലീഗലി കമ്പനിയെ സപ്പോർട്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കി അപ്പം എൻ്റെ കം എൻ്റെ ആവശ്യകതയാണ് ഇന്ന സംഭവം പഠിച്ചിട്ട് എൻ്റെ കമ്പനിയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഞാൻ ആലോചിച്ചു ഓക്കെ എന്ത് പഠിക്കാം ബി ബി എൽ 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 ബി ഓക്കെ അതാണ് അടുത്ത ഓപ്ഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ബി എൽ എൽ ബി ചൂസ് ചെയ്തു അതുപോലെ തന്നെ ഞാൻ നോക്കിയപ്പോൾ സൈക്കോളജി മെൻറ്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മൾ അപ്പോൾ ഏതൊരു വ്യക്തി എടുത്താലും മെൻ്റലി അയാൾ സ്ട്രോങ് ആണെങ്കിലും മാത്രമേ ഏതൊരു കാര്യം ചെയ്യാൻ പറ്റൂ ഫിസിക്കലി എത്ര ഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മെൻറ്റൽ ഹെൽത്ത് അത്രയും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഏതൊരു മനുഷ്യനും ഒരു പോയിന്റിലെത്തുമ്പം ഒന്ന് ഡൗൺ ആയേക്കാം അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് സൈക്കോളജി പഠിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് ഞാൻ നോക്കി ഒരു നല്ലൊരു ലിസണർ ആവാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി പല ആൾക്കാരുടെയും പ്രശ്നം കുട്ടിക്കാലം തൊട്ട് തന്നെ സോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭാവിയിലും എന്തൊക്കെയോ ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പ് കൊണ്ടും സൈക്കോളജിയോട് അത്രയും ഇഷ്ടമായതുകൊണ്ടും ഞാൻ എന്ത് ചെയ്തു സൈക്കോളജി പഠിക്കാൻ വേണ്ടിട്ട് ജോയിൻ ചെയ്തു അപ്പോൾ ആൾക്കാർ പറയുന്ന മെച്ചൂരിറ്റി അല്ലെങ്കിൽ ഇതും ഇഗ്നോർ ചെയ്യുക എന്നിട്ട് മുമ്പോട്ടേക്ക് പോവാ നമ്മൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് നമ്മളാണ് ഇൻട്രസ്റ്റിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഗ്രി ടു ദാറ്റ് ദാറ്റ് ഇസ് ടൂത്തിങ് ദ പോയിൻ്റ് ഔട്ട് ഇപ്പോൾ യാസർ ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡെവലപ്മെൻറ്റിലാണോ അല്ലെങ്കിൽ എക്സിക്യൂഷനിലോ എക്സിക്യൂഷനിലാണ് ഓക്കെ ആൻഡ് വൈ ഡിഡ് യു ചൂസ് ദാറ്റ് ആക്ച്വലി ഡെവലപ്മെൻറ്റ് സൈഡിലേക്ക് പോകാനാണെങ്കിൽ നമ്മൾ എല്ലാവരും ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണ് ഉള്ളത് ഇപ്പോൾ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ചെയ്യുമ്പം കമ്മ്യൂണിറ്റിയുടെ പ്ലാറ്റ്ഫോം ഡെവലപ്മെൻറ് ചെയ്യാൻ ആയിട്ടുള്ള എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെന്തുണ്ട് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അവരത് ചെയ്യണം ഇത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട് ഡെവലപ്മെൻറ്റ്സ് നടത്താനുള്ള കഴിവ് അപ്പം അവരവർക്ക് ആപ്റ്റായിട്ടുള്ള ജോബ് ചെയ്താലേ ഇത് കറക്റ്റ് ട്രാക്കിലേക്ക് പോവുള്ളൂ പുതിയ പുതിയ ടെക്നോളജീസ് ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പുറമാണ് ടെക്നോളജിയുടെ അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തലച്ചോറ് വേണം എനിക്ക് ആ അഡാപ്ഷൻ പവർ ഇല്ല അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ടഫാണ് പക്ഷേ എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാനിരുന്ന് വരച്ചിട്ട് അവന് കൊടുക്കുമ്പോൾ അവൻ കൃത്യമായിട്ട് അത് ചെയ്യും അവനതിനുള്ള പവർ ഉണ്ട് അതുകൊണ്ടാണ് എക്സിക്യൂഷനിലേക്ക് ഞാൻ ഇറങ്ങിയത് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദിച്ചു ചോദിക്കാനുള്ളതേ ആം പ്രൊഡ്യൂസ് ഷോ ദാറ്റ് സംഹൗ യു ഹാവ് മിസ്ഡ് യുവർ ചൈൽഡ്ഹുഡ് ബിക്കോസ് ഓഫ് ബിൽഡിംഗ് ബിസിനസ് ഹാവ് യു മിസ്ഡ് യുവർ ചൈൽഡ്ഹുഡ് നോട്ട് റിയലി യാ യാൽ വെൽ ഹൗ വാസ് യുവർ യങ് ഓണ്ടർപ്രൂണർ ജേണി ദെൻ ഫ്രോം ദ ബിഗിനിങ് അടിപൊളിയായിട്ട് തന്നെയാണ് വന്നത് കാരണം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ തോന്നിയാൽ പിന്നെ നമുക്ക് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഇപ്പം ഞാൻ എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഇതിലേക്ക് വരുന്നത് സ്കൂൾ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയാറ് മക്കള് നിങ്ങള് വേറൊരു ലോകത്തിലേക്ക് പോകാൻ പോകുമ്പോഴാണ് കുറേ ആൾക്കാർ നിങ്ങളെ വന്ന് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും അപ്പോൾ ഒരു ഫാന്റസി വേൾഡിനെ കുറിച്ചാണ് അവർ പറയുന്നത് അത് റിയൽ വേൾഡ് ആണെന്ന് അറിയില്ല നമുക്കത് ഫാന്റസി വേൾഡ് ആണ് കാരണം അടുത്ത പീരീഡ് മാത്സ് ടീച്ചർ കയറുമോ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവോ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിൽക്കുന്ന നമ്മളോട് കറങ്ങുന്ന കസേര ഒരു ഐ ടി ലാബ് അവിടെ കുറേ കമ്പ്യൂട്ടർ ഗെയിം ഉണ്ടാക്കുക ഗെയിം പറ അന്ന് നമുക്ക് ബ്രെയിനിൽ ചെയ്തിട്ടുള്ളൊരു ലൈനാണ് ഗെയിം കളിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ നിങ്ങൾക്ക് ആ ഗെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പഠിപ്പിച്ചു തരാന്ന് അത് സ്ട്രൈക്ക് ചെയ്ത വേർഡാണ് അപ്പം അതിന്ന് കൂടിയൊരു സംഭവമാണ് അങ്ങനെ നമ്മൾ തുടങ്ങി ഒരു പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി മറ്റു കുട്ടികളിൽ നിന്നും യുണീക്കായിട്ട് എന്തോ ചെയ്യുന്നു എന്ന് മനസ്സിലായി കാരണം നമുക്കത് ഫീൽ യും എല്ലാവരുടെ ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തോ സ്പെഷ്യൽ ആണെന്നുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടിയാൽ എന്തോ മറ്റുള്ളവരിൽ നിന്ന് ആയിട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഫീൽ കിട്ടി കിട്ടിത്തുടങ്ങിയാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ അതായത് മറക്കാൻ പറ്റാത്തൊരിതെന്ന് വെച്ചാൽ ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് എട്ടാം ക്ലാസ് കയറുന്ന ഒരു വെക്കേഷൻ ടൈമാണ് അപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പ്രോ പോസ്റ്റർ കണ്ടു ഒരു കോളേജിൽ ഇവന്റ് നടത്തുകയാണ് അപ്പോൾ ഇവന്റിന്റെ ഗെസ്റ്റായിട്ട് വരുന്ന ആൾക്കാർ നോക്കിയപ്പോൾ എൻ്റെ പേര് കണ്ടു ഞാൻ അറിഞ്ഞില്ലല്ലോ കാരണം കമ്പനി ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ പ്രോഗ്രാമിൽ അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു ഞാനിങ്ങനെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞു ആ നീയാണ് സംസാരിക്കുന്നതെന്ന് അപ്പം ഞാൻ പോയി എനിക്ക് എന്ത് അറിയില്ല കാരണം ഒരു പതിമൂന്ന് വയസ്സുകാരൻ പതിമൂന്നും അറിയില്ല പ്രായം അറിയില്ല അപ്പോൾ ഇത്രയും ഉള്ള ആളുടെ അടുത്ത് ഒരു എൻജിനീയറിങ് കോളേജിൽ പോയി നിട്ട് അവരടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ സ്റ്റേജ് കയറി സംസാരിക്കണം എന്ന് പറയാനാണ് ക്ലാസ്സിൽ പിള്ളേരുടെ അടുത്തൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ സംസാരിക്കും പക്ഷെ എഞ്ചിനീയറിങ് കോളേജിലൊക്കെ പോയി പറയാൻ പറഞ്ഞാൽ എന്തുപറയും അവിടെ ചെന്നപ്പോൾ മൈക്ക് തന്നിട്ട് നീ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തോ നീ ഇപ്പം ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു നീ പഠിക്കുന്ന സംഭവത്തിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കയറിയിക്കും കൈ മൈക്കിങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വിറയ്ക്കും ആ ലൈഫിൽ ആദ്യമായിട്ടാണ് മൈക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പബ്ലിക്കിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ചിലപ്പോൾ ഞാൻ ഈ വരി പറയുമ്പോൾ അടുത്ത വരി പറയുന്നതും ഇതും തമ്മിൽ യാതൊരുവിധ ബന്ധവും കാണൂല പക്ഷേ ഓഡിയൻസിന് എന്തോ ഒരു സംഭവമാണ് കാരണം പത്ത് ഇരുപതോളം വയസ്സുള്ള ആൾക്കാരുടെ മുമ്പിൽ ഒരു കൊച്ചു കൊച്ചുകുട്ടി വന്ന് പറയുമ്പോൾ അവർക്കതൊരു കൗതുകമാണ് ഓക്കെ അപ്പോൾ ഞാൻ അന്ന് നിന്നൊരു പത്ത് മിനിറ്റോളം എന്തോ ഒരു സംഭവം സംസാരിച്ചു അത് കഴിഞ്ഞ് ഞാൻ സ്റ്റേജ് ഇറങ്ങിയപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഷെയ്ഖാന്റെ കതിൽ തരുന്നു നമ്മളെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു അല്ലെങ്കിൽ ആ ഒരു അതൊരു എക്സൈറ്റ്മെന്റ് ആയിട്ട് മാറി അപ്പോൾ ഇത്തരം ഇവന്റ്സ് ലൈഫിൽ ഇങ്ങനെ മുമ്പോട്ട് വന്നപ്പോൾ പിന്നെ കോ ഒരു നിന്ന് അഞ്ച് കോളേജിലേക്കായി മാറി അഞ്ച് കോളേജ് പിന്നെ പത്തായി പിന്നെ കേരള കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ എല്ലാ ജില്ലയും ഇങ്ങനെ കറങ്ങി സ്കൂളിലൊക്കെ പോകുന്നത് ഭയങ്കര കുറവാണ് പത്താം ക്ലാസ് എക്സാമിന്റെ തലേന്നും ഞാൻ കണ്ണൂർ ഒരു ഐ ടി പാർക്കിൽ ഒരു ഇവന്റിന് നിൽക്കുവാണ് മലയാളം എക്സാമിന്റെ തലേന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് പിന്നീട് അത് ഇങ്ങനെ പോയപ്പോൾ ലൈഫിൽ മിസ് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ ഒന്നും മിസ് ചെയ്തിട്ടില്ല കാരണം ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സിനൊക്കെ ആവശ്യം വന്നാൽ ആദ്യം വിളിക്കും നമ്മളെടാ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ത് ചെയ്യണം ലൈഫിലിനും പിന്നെ പാരന്റ്സ് എന്തെങ്കിലും ഡിസിഷൻസ് ഒക്കെ എടുക്കും മോനെ ഞങ്ങൾ അവനെ ഈ ഒരു സംഭവത്തിലേക്ക് ചേർക്കാൻ പോകും ചേർത്തോട്ടെ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മളെ തുടങ്ങി പിന്നെ ലൈഫ് അടിപൊളിയായിട്ട് മുമ്പോട്ടേക്ക് പോയി അതാണ് സംഭവം സോ ഇന്ന് ഓഫ് ഓക്കെ ഓഫ് ദൗണ്ടർ മെമ്പർ ഓഫ് ഗ്രോലിയേസ് അല്ലേ സോ വാട്ട് ഗ്രോലിയസ് എ പ്ലാനിംഗ് ഫോർ നെക്സ്റ്റ് ഇയേസ് ഗ്രോലിയേസ് ആക്ച്വലി എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ അപ്പം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ആ ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് ഇത് എല്ലാവർക്കും പറ്റണം എല്ലാ കുട്ടികളും വ്യത്യസ്ത കഴിവുള്ള ഭയങ്കര കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട് പക്ഷേ ആ കഴിവുകളെ കൃത്യമായി നോട്ടീസ് ചെയ്യാൻ ഒരാളില്ല അവർക്ക് കൃത്യമായി ട്രെയിനിങ് കൊടുത്ത് അവരെ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് ഇറക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ അവരൊരു മെട്രിക്സിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് ബ്രേക്ക് ചെയ്ത് അവർ വരണം എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടണം എൻ്റെ കൂട്ടുകാർക്കും കിട്ടണം അങ്ങനെയാണ് ഗ്രോലീസ് നമ്മളൊരു കുട്ടികൾക്കായിട്ടുള്ള ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ആയിട്ട് ഡിസൈൻ ചെയ്തത് ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പത്ത് വയസ്സ് മുതൽ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് മുതലുള്ള കുട്ടികളുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇവരെല്ലാം ക്രിയേറ്റേഴ്സ് ആണ് ടെക്നോളജി മാത്രമല്ല ടെക്നോളജിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് ഇപ്പോൾ ആർട്സിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള സ്പോർട്സിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റേത് മേഖല എടുത്താലും ഓരോ മേഖലയിലും എക്സ്പേർട്ട് ആയിട്ടുള്ള കുട്ടികളെ നമുക്കുണ്ട് അവരെടുക്കുക അവരുടെ കഴിവുകളെ കൃത്യമായി മനസ്സിലാക്കി അവർക്ക് ഏറ്റവും നല്ല മെൻറ്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ സ്കില്ലുകളെ കൃത്യമായി നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് അവർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമാണ് നിലവിലെ ഗ്രോലീസ് ഓക്കെ ഇൻട്രസ്റ്റിംഗ് ഇനി അങ്ങോട്ടേക്കുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികൾ ബിൽഡ് ചെയ്യുക ഒരു നോൺ പ്രോ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികൾ സ്കൂൾ വൈസ് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ സ്കൂളുകൾ എക്കോസിസ്റ്റം ഉണ്ടാക്കുക ഇതാണോ നിങ്ങളുടെ അജണ്ട ഓർ വട്ട് യു ഹാവ് നിലവിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കേരളത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിലേക്ക് പോകും ഇന്ത്യയിലേക്ക് സ്കെയിൽ ചെയ്യും അത് പിന്നെ ഗ്ലോബലി ആവും കുട്ടികൾക്കായിട്ടുള്ള ഒരു വലിയ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഫൗണ്ടർ മെമ്പർ ഉള്ളൂ ഇപ്പം ഞാൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ഞാൻ ഇപ്പോൾ ഗ്രോൾ ആളല്ല ഞാൻ ഗ്രോലിസ് സ്ഥാപിച്ച ഒരാളാണ് അപ്പൊ ഞങ്ങൾക്കടിയിൽ ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് ഗ്രോലിസ് വലിയൊരു രീതിയിലേക്ക് സ്കെയിൽ ആയി പോയിരിക്കും ഇപ്പൊ ഭാവിയിലൊരു ഇന്ത്യൻ പ്രസിഡന്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പ്രസിഡന്റ് വരുമ്പോൾ പ്രസിഡന്റ് ആരാ ഗ്രോലിസ് ഇറങ്ങിയ ക്രിയേറ്ററാ അല്ലെങ്കിൽ ഗ്രോലിസ് എന്ന് ആയിട്ട് ഇറങ്ങിയ ആളാ അല്ലെങ്കിൽ നാളെ ഒരു ഓസ്കാർ അവാർഡ് വാങ്ങുന്ന ആൾ ഗ്രോലിസ് ഇറങ്ങിയ ആളാ അത്തരത്തിലേക്ക് ഗ്രോലിസിന് വലിയ രീതിയിലേക്ക് സ്കെയിൽ ചെയ്തതിനു ശേഷം ഏതൊരു കുട്ടി വന്നാലും പിന്നെ നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ ജോബിനു പോകുമ്പോൾ പ്രോഗ്രസ് കാർഡ് ഗ്രോലിസിന്റെ കാർഡ് കാണിക്കും ഗ്രോലിസിൽ അവൻ ചെയ്ത അവൻ്റെ ആക്ടിവിറ്റീസ് അവൻ്റെ സ്കിൽസ് എല്ലാം കാണിക്കും ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രൈവിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും ലേണേഴ്സ് ടെസ്റ്റ് എന്ത് ചെയ്യും ഗ്രോലീസ് കമ്മിറ്റിയിലൂടെ നമ്മൾ പഠിക്കും സ്കൂളിൽ പഠിക്കുന്ന കുട്ടി കൃത്യമായി ട്രാഫിക് റൂൾസ് സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചും ആര് പഠിപ്പിക്കും ഗ്രോലിസ് പഠിപ്പിക്കും സ്കൂൾ കലോത്സവങ്ങൾ ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് ആരെടുത്തും ഗ്രോലിസ് ഇവൻ്റാണത് കുട്ടികൾക്കുള്ളൊരു വലിയ കലാമേളെന്ന് തന്നെ നമുക്ക് പറയാം അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അവരുടെ സ്കില് ഡെവലപ്പ് ചെയ്യാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും അതായത് കുട്ടികളുടെ സോ ബഡിംഗ് ഓൺർപ്രണേഴ്സ് ബഡ്ഡിംഗ് ക്രിയേറ്റേഴ്സ് ബഡിങ് ഡെവലപ്പേഴ്സ് ബഡിങ് ആക്ടേഴ്സ് ബഡിംഗ് പോളിറ്റീഷ്യൻ ഐഡോ യു കോൾ യു കോൾ ഇറ്റ് സോ എല്ലാവർക്കും ഗ്രോ ലേഴ്സിലൂടെ ഒരു ചാൻസ് ഉണ്ട് സോ ഇതിനിടയിൽ യാസിർ മെൻഷൻ ചെയ്തൊരു കാര്യം ടെക്നോളജി എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നോളജി ടൈമിലാണ് അല്ലേ ഇൻ ദിസ് ഡേ ആൻഡ് ഏജ് ടെക്നോളജീനെ ഒരു ദിവസം വാച്ച് വാച്ച് ചെയ്യാത്ത ഒരാൾക്ക് അടുത്ത പത്ത് ദിവസം ശ്രമിച്ചാൽ പോലും പറ്റില്ല ബാക്കപ്പ് ചെയ്യാൻ പറ്റില്ല അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഫേസിൽ കൂടിയാണ് ടെക്നോളജി പോയി കൊണ്ടുവയ്ക്കുന്നത് എ ഐ ആണെങ്കിലും വെബ് ത്രീ ആണെന്നുണ്ടെങ്കിലും യു ടേക്ക് എനി ടെക്നോളജി ഇറ്റ്സ് ഓൾ ഗ്രോയിങ് വെരി ഫാസ്റ്റ് യാ സോ നിങ്ങൾ ഓൺടർപ്രീനർ ഹൗ യു ഗാസ് ആർ അഡോപ്റ്റിംഗ് ടു ദിസ് ടെക്നോളജി ആൻഡ് ഹൗ യു ഗസ് ആർ ഇവോൾവിംഗ് അലോങ് വിത്ത് ദ ഇപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ടെക്നോളജി ടെക്നോളജിയുടെ വരവ് ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് നാളെ ഒരു എന്തെങ്കിലും ഒരു ഇവൻ്റ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ അതും പോലെ ഒരു കണ്ടന്റ് ക്രിയേഷൻ നടക്കുകയാണ് സ്വാഭാവികമായിട്ടും എനിക്കത് എടുക്കാൻ അല്ലെങ്കിൽ ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററിന് കൊടുത്തിട്ട് പുള്ളി എനിക്ക് അത് കംപ്ലീറ്റ്ലി എഴുതി സോർട്ട് ചെയ്ത് തമ്മിൽ എടുക്കാൻ എങ്ങനെ പോയാലും മാക്സിമം ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് എടുക്കും ഓക്കെ അപ്പോഴാണ് ചാറ്റ് ജി പി ടിയുടെ വരവ് ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കും പ്ലസ് ടു പഠിക്കുന്ന സ്റ്റാർട്ടിങ് ടൈമിലാണ് ചാറ്റ് ജി പി ടിയുടെ വരവ് ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന എന്തോ ഒരു സംഭവം മഹാമാരി വന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മളിലേക്ക് എത്തിയത് ഞാൻ നോക്കിയപ്പോൾ ചാറ്റ് ജി പി ടി ഞാൻ നമ്മൾ ആ കമ്പനി സബ്സ്ക്രിപ്ഷനൊക്കെ പർച്ചേസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ചാറ്റ് ജി പി ടിയിലേക്ക് മാറി അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ എനിക്ക് വേണ്ടപ്പോൾ ഒരു കണ്ടന്റ് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുട്ടികൾക്ക് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി കുട്ടികൾക്ക് എടുക്കണം ഏതൊക്കെ ടോപ്പിക്ക് എടുക്കണം എങ്ങനെ എടുക്കണം എന്നുള്ളൊരു സംഭവം വന്നു ഞാൻ ചാറ്റ് ജി പി ടി ഒന്ന് ട്രൈ ചെയ്യാം ഏ ഇവനെക്കൊണ്ടൊന്നും പറ്റില്ല എന്ത് നമ്മൾ എത്രത്തോളം എഫക്റ്റ് ആവാനാണ് ഞാൻ കയറി ഇങ്ങനെ വിത്തിൻ സെക്കൻഡ്സ് എൻ്റെ മൂ കണ്ണു തള്ളിപ്പോൾ എന്തോരം ടെക്നോളജിയാണ് കാരണം ഒറ്റയടിക്കും ഈ ആറ് മണിക്കൂർ അവൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന സംഭവം വെറും പത്ത് സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്തു ചാറ്റ് ജി പി റ്റി എനിക്ക് തോന്നും ഒരു കഷ്ടപ്പാടും ഇല്ല അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താണ് ഇന്നിപ്പോൾ ചാറ്റ് ജി പി റ്റി ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചാർജ് ജി പി റ്റി ഭയങ്കര സിമ്പിളായിട്ട് വന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്കെ ആകുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഞാൻ ഇപ്പോഴേ ആലോചിക്കുന്നത് അപ്പം ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ പറയുന്നത് തൊഴിലായ്മ എന്ന് പറയുന്ന പ്രശ്നം ഇത്തരം ടെക്നോളജി വരുമ്പോൾ ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല ഒരുപാട് ജോലി സാധ്യതകൾ കൂടുന്ന ഒരു സംഭവം കൂടിയാണ് ഇവർ കാരണം പണ്ട് നമ്മൾ പറയും കാളവണ്ടി ഉള്ള സമയത്ത് നമ്മൾ പുതിയ ഡബ്ലിയും അല്ലെങ്കിൽ പറക്കുന്ന കാർ എന്ന് പറഞ്ഞാൽ കാളവണ്ടിക്കാര് നമ്മൾ ഓട്ടിച്ചിട്ട് തല്ല പക്ഷെ ഇന്ന് നമ്മൾ അത് പറഞ്ഞാൽ എന്ത് ചെയ്യും ഒരുപാട് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു മേഖലയാണ് വന്നത് അതുപോലെ ഓരോ വർഷം കഴിയുംതോറും പുതിയ പുതിയ ടെക്നോളജി അപ്ഡേഷൻസ് വരുന്നു തൊഴിലില്ലായ്മ മാറി പുതിയ ജോബ് ക്രിയേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടെക്നോളജി ഓ സോ ഐ തിങ്ക് അഡോപ്ഷൻ ദി ഓൺലി വേ ലേണിംഗ് ഒരു ലേർണിംഗ് കർവ് എന്തായാലും ഈ അഡോപ്ഷൻ ഇടയിൽ ഉണ്ടായിരിക്കും ബട്ട് ആ ലേർണിംഗ് കർവിലൂടെ അപ്പത്തെ സൈഡിലേക്ക് എത്തുന്ന ആൾക്ക് ഉപയോഗിച്ചു നിൽക്കുന്നത് ഒരുപാട് അവസരങ്ങളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ പുസ്തകം ദ ഹിഡൻ ജം ഓഫ് ഫോറസ്റ്റ് യാസിർ എഴുതിയതാണ് യാസിർ മുഹമ്മദ് എസ് സോ നോഷൻ പ്രസിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ പുസ്തകത്തിൽ യാസിർ പറയുന്ന ഒരു ഒരു സ്റ്റോറിയാണ് അല്ലേ ഈ ടോക്ക് അബൌട്ട് ബോയ് കോൾഡ് അലക്സി സോ ഈ പുസ്തകം എഴുതാനുണ്ടായ കാരണം ഈ പുസ്തകത്തിൻ്റെ ഈ ബുക്ക് എഴുതുമ്പോൾ ബുക്കും എൻ്റെ ഈ ഒരു ഞാനിപ്പോൾ നിൽക്കുന്ന സിസ്റ്റമായിട്ട് എൻ്റെ ഡിഫറെൻ്റ് ഉണ്ട് ഒക്കെ ഞാൻ ഇതിന് പുറത്ത് നിന്നാണ് എഴുതിയത് കാരണം ഞാനൊരു ടൈം എത്തിയ സമയത്ത് മെൻ്റലി അല്ലെങ്കിലും കുറേ കാര്യങ്ങളിൽ കുറച്ച് ഡൗൺ ആയി ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യണം പണ്ട് തൊട്ടേ എഴുതാനും അല്ലെങ്കിൽ ഇത് ഭയങ്കര താല്പര്യം താല്പര്യമുള്ളൊരു കാര്യമായിരുന്നു പിന്നെ സ്വാഭാവികമായിട്ടും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ കൂട്ടുകാരെ മിസ് ചെയ്യുന്നു നല്ലൊരു പ്രണയകാലം മിസ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനൊരു കുട്ടിയാണല്ലോ അപ്പോൾ ഇത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എഴുതി തുടങ്ങി എൻ്റെ പ്ലസ് ടു അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ഫിക്ഷണലായിട്ടാണ് എഴുതുന്നത് എല്ലാം ഞാൻ റിയൽ അല്ല എഴുതുന്നത് കഥാപാത്രം ഞാനാണെന്ന് സങ്കല്പിക്കുന്നു കേട്ട് ഞാൻ തന്നെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയിരുന്ന് എഴുതി അങ്ങനെയാണ് റിയാലിറ്റി എന്ന് പറയുന്ന ഫസ്റ്റ് സീരീസ് ഒരു മലയാളം പുസ്തകം എഴുതുന്നത് അന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നോഷൻ പ്രസ് പ്ലാറ്റ്ഫോം തന്നെ പറഞ്ഞു ഇന്ന് രാത്രിക്കുള്ളിൽ നീ ഇത് പബ്ലിഷ് ചെയ്താൽ നിനക്കിത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇറക്കാന്ന് ആറ് സീരീസിൻ്റെ ഞാൻ ആറ് സീരീസ് ബുക്കായിട്ടാണ് ഇറക്കാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അത് ഒറ്റ ബുക്കായിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ഞാൻ അപ്പഴ് കുത്തി അപ്പൊ എൻ്റെ ഫസ്റ്റ് ഒരു ബുക്ക് ഇറക്കേണ്ടി വന്നു അതാണ് എൻ്റെ ഫസ്റ്റ് ബുക്ക് റിയാലിറ്റി അത് ഷാനി ഷാനു എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് അതിൽ വരുന്നത് അവരുടെ സ്കൂൾ ലൈഫ് ലൈഫ് പ്രണയകാലം അധ്യാപകർ അങ്ങനെ ഒരു പോകുന്നു അതിനുശേഷമാണ് മലയാളം ബുക്ക് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല കാരണം മൈൽ ക്യു എന്ന് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല ഒരു സുഖം കിട്ടുന്നില്ല അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇംഗ്ലീഷ് ബുക്ക് എഴുതാം കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വലിയ പാടില്ലല്ലോ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇംഗ്ലീഷ് ബുക്ക് എഴുതാനുള്ള ഒരു ഞാൻ നോക്കിയപ്പോൾ കഥ ഇങ്ങനെ ആലോചിച്ചു എന്ത് എഴുതാം അപ്പോൾ ഒരു ഗ്രാമപ്രദേശത്തുനിന്ന് ഒരു ചെറുക്കൻ അങ്ങനെ എന്തൊക്കെയോ പഠിച്ച് ഒരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ കയറിപ്പോയി അതെൻ്റെ കഥയാണ് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാം എന്നിട്ട് നമുക്ക് കഥയിലേക്ക് ടിസ്റ്റൻഡാന്ന് തുടങ്ങും അങ്ങനെ അലക്സി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഞാൻ ഫോം ചെയ്തു അലക്സി ഒരു ദരിദ്ര കുടുംബത്തിൽ ഒരു കാട്ടിനുള്ളിൽ ഒരു ദരിദ്ര കുടുംബത്തിലുള്ള ആളാണ് അപ്പോൾ അലക്സിക്ക് കുട്ടിക്കാലം തൊട്ട് തന്നെ ഭയങ്കര ആണ് അലക്സി എല്ലാ കാര്യത്തിലും ഭയങ്കര ആണ് പക്ഷേ വീട്ടുകാരുടെ കഷ്ടപ്പാടും ദുരിതങ്ങൾക്കും ഇടയിൽ നിന്നും അലക്സിക്ക് പുറത്തേക്ക് വരണം അങ്ങനെ അലക്സിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്നാണ് എക്സി എന്ത് ചെയ്യുന്നത് കൂട്ടുകാർക്കൊപ്പം ഒരു സിറ്റിയിലേക്ക് പഠനത്തിനായിട്ട് വരുന്നത് പിന്നെ ആ പഠന സിറ്റിയിലേക്ക് വന്നിട്ട് ആ സിറ്റിയിലെ മാറ്റങ്ങൾ അവനെ മാറ്റിയെടുത്തു ഒരുപാട് കാര്യങ്ങളിലേക്ക് അവനെ കൊണ്ടുവരാൻ പറ്റി സിറ്റി അവൻ മനസ്സിലാക്കി ഓക്കേ ഇതെല്ലാം ഗ്രാമം ഗ്രാമവും സിറ്റിയും എൻ്റെ ഡിഫറെൻ്റ് ആണ് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് അവൻ ആ നാടിനൊപ്പം വളർന്നു തുടങ്ങി പിന്നെ അവൻ്റെ നല്ലൊരു സ്കൂൾ ജീവിതം അവൻ്റെ അവനെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു പിന്നെ അതുപോലെ അവൻ്റെ അധ്യാപകർ അവനെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു ചെറിയ പ്രായത്തിൽ അവന് ഫെയിം എങ്ങനെയൊക്കെ കിട്ടി ആ ഫെയിം അവൻ എങ്ങനെയൊക്കെ ഉപയോഗിച്ചു പിന്നീട് അവനുണ്ടായ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ഒരു കുട്ടി അനുഭവിച്ച മാനസിക പ്രശ്നങ്ങൾ പിന്നെ അത് എങ്ങനെ ഓവർകം ചെയ്തു ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നീട് അവൻ വലിയൊരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ എന്താ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിലേക്ക് വന്ന് സക്സസ് ആയ ഒരു സ്റ്റോറിയാണ് അലക്സിയുടെ കഥ ഇൻട്രസ്റ്റിങ് ഒരു പുസ്തകം വായിച്ചൊരു ഒരു ഫീൽ ഫീല് കിട്ടിയെനിക്കിപ്പോൾ മൊത്തത്തില് താങ്ക് യു സോ മച്ച് ഫോർ റൈറ്റിംഗ് ദിസ് ബുക്ക് ഐ നോ ദാറ്റ് യു ആർ സമൺ ടു ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ഓപ്പറേറ്റിംഗ് എ ബിസിനസ് ബിൽഡിങ് എ ബിസിനസ് ടോക്കിംഗ് ടു പീപ്പിൾ അല്ലേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഇതിൻ്റെ കൂടെ യു ആർ ഓൾസോ മാനേജിങ് യുവർ കോണ്ടൻറ് ക്രിയേഷൻ ജേണി ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞത് ഇറ്റ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് ബ്രെയിൻ പവർ പിന്നെ നമ്മൾ റീസെൻറ്റായി ഡിസ്കസ് ചെയ്ത പോലെ ഒരു ഒരു ബ്രെയിൻ റാം അത്യാവശ്യമാണ് അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു സൈഡ് ഓഫ് ബ്രെയിൻ കണ്ടുപിടിക്കണം സമയം കിട്ടുമ്പോൾ ഒക്കെ അതൊക്കെ പ്രൊസസ്സ് ചെയ്യണം അപ്പോൾ ഈ ഈ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുക കോണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് റൈറ്റ് നാൻ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് തന്നെയാണ് സോ ഈ ചാലഞ്ചിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് എൻ ഹൗസ് യുവർ കോണ്ടന്റ് ക്രിയേഷൻ ജേർണി ഈസ് ഗോയിങ് അപ്പോൾ ആദ്യം കണ്ടൻറ്റും അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കും തമ്മിൽ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് അറിയാലോ എത്രത്തോളം അത്രയും നമ്മൾ എഫേർട്ട് ചെയ്യണം കാരണം നമ്മൾ ഓഡിയൻസിന് കൊടുക്കുന്ന ഓരോ കാര്യവും അത്രയും വാല്യൂ ഉള്ള കാര്യമായിരിക്കണം നമ്മൾ പറയുമ്പോൾ അത്രയും ഡെപ്ത് ഉണ്ടായിരിക്കണം അപ്പോൾ അത്രത്തോളം കണ്ടൻറ്റ് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുക പിന്നെ നമ്മളൊരു വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന ആ ഒരു പ്രൊഡക്ഷൻ ഭയങ്കര ടഫായിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമുക്ക് ആദ്യമേ തന്നെ ഇപ്പം എനിക്ക് ഒരുപാട് റിസോഴ്സസ് കാര്യങ്ങളോ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്യാമറ ഓൺ ആക്കി വന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നായിരിക്കില്ല ചെയ്യണം എനിക്ക് ഒരു മൈക്ക് തരും അല്ലെങ്കിൽ ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ ഒരാളുണ്ടായിരിക്കും ഒരു ചെറിയ വാക്ക് തെറ്റി അപ്പോഴേ ടേക്ക് പോവും വീണ്ടും അങ്ങനെ അങ്ങനെ എങ്ങനെ പോയാലും ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു സിനിമ പിടിക്കും പോലെയായിരുന്നു എൻ്റെ കണ്ടൻറ് ക്രിയേഷൻ ഞാൻ കാണുന്നത് പിന്നീട് മുമ്പോട്ടേക്ക് വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ നടക്കുന്നത് ക്യാപ്ചർ ചെയ്യുക എഡിറ്റ് ചെയ്യുക പിന്നീട് അത് സിമ്പിളായിട്ട് മാറി ഞാൻ പിന്നീട് ആരെയും എടാ എനിക്കിത് എഡിറ്റ് ചെയ്തു തരണമെന്ന് ഞാൻ പറയാൻ പോയില്ല എടാ എനിക്ക് നീ ഇത് ഷൂട്ട് ചെയ്യണമെന്ന് പറയില്ല ഞാനിപ്പോൾ ഒരു യാത്ര പോയി യാത്ര തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലാവും ഞാൻ 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 തന്നെയാണ് ഡയറക്ടർ ഇങ്ങനെ ഞാൻ തുടങ്ങും ഇവിടെ ഞാൻ ചെയ്യും ഇതിൻ്റെ ഭാഗത്ത് ഞാൻ ട്വിസ്റ്റ് ഇടും കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ ഞാൻ വീഡിയോ ക്യാപ്ചർ ചെയ്യും അനാവശ്യ ക്ലിപ്സ് ഒന്നും എടുക്കില്ല എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ മനസ്സിൽ ഓൾറെഡി സ്ക്രിപ്റ്റ് ആയിട്ടുണ്ട് അതിന് മാത്രം ഒരു മുപ്പത് സെക്കൻഡ് വീഡിയോ ആയിരിക്കണം പത്ത് സെക്കൻഡിൽ ഇന്ന് സംഭവിക്കണം ഫുള്ളി ഞാൻ പ്ലാൻ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ക്ലിപ്പ് ക്ലിപ്സ് മൊത്തം ആർട്ടിഫിഷ് ി ഞാൻ തന്നെ ഇരുന്ന് ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് അവസാനം വരുമ്പോൾ ഈ ഇത്ര ക്ലിപ്സ് എടുത്തിട്ടും ഒരു പത്ത് മിനിറ്റിനകത്ത് വെച്ച് എഡിറ്റ് ചെയ്യും ഞാൻ തന്നെ പോസ്റ്റ് ചെയ്യും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ മോണിറ്റൈസ് ആയതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ കൂടുതലും യാത്രകൾ ചെയ്യുന്ന ആളാണ് ഇപ്പൊ ഇന്ന് എറണാകുളം ആണെങ്കിൽ നാളെ ട്രിവാൻഡർ ആയിരിക്കും കാരണം നമ്മുടെ ഇവന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കംപ്ലീറ്റ്ലി യാത്ര ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ യാത്രയിൽ തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരുപാട് ഇവൻസ് ഉണ്ട് നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ കണ്ടെത്തുന്നുണ്ട് അവരുമായിട്ട് പലതരം ടോപ്പിക്സ് സംസാരിക്കുന്നുണ്ട് ഇതിനെല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കിത് കണ്ടൻ്റാണ് ഈ ക്യാപ്ചർ ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ ഓഡിയൻസിന് കൊടുത്താൽ മതി അവർക്ക് എൻ്റെ യാത്രകൾ ഇഷ്ടമാണ് ഞാനൊരു സുഹൃത്തുമായിട്ട് സംസാരിക്കുന്നത് ഇഷ്ടമാണ് ഞാനിടുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഓരോ ദിവസവും ഞാൻ ഓരോ ദിവസവും മൂന്ന് സ്റ്റോറിയിലുതും ആഴ്ചയിൽ എങ്ങനെ പോലും ഓരോ രണ്ട് റീലും ഓരോ പോസ്റ്റ് ഇടുന്ന വ്യക്തിയാണ് ഞാൻ ആദ്യമൊക്കെ ഇതിടാൻ ഫുള്ളി പ്ലാൻ ചെയ്ത് ദിവസങ്ങളോളം ഇപ്പൊ ഞാനിരിക്കുമ്പോ എനിക്കൊരു അരമണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിൽ തന്നെ ഞാൻ ആലോചിക്കും പെട്ടെന്ന് സ്ക്രിപ്റ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലി അതിന്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നു എന്നൊക്കെ പറയലേ കംപ്ലീറ്റ് ഒറ്റയടിക്കാൻ എനിക്കത് മനസ്സിലാവും ആരുടെ സഹായമല്ല സിമ്പിൾ ആയിട്ട് അങ്ങ് പോകും ഇൻട്രെസ്റ്റിംഗ് ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ജേണി എത്ര വർഷമായിപ്പോൾ ഏകദേശം ഓൺട്രർ എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു സെവൻ ഇയേഴ്സ് ആവും സെവൻ ഇയേഴ്സ് ഈ ഏഴ് വർഷത്തെ ഈ ജേണിയിൽ ഏറ്റവും എക്സൈറ്റിങ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഫാക്ടർ എന്താണ് ഈ ജേണിയിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ജേണി എന്ന് പറയുമ്പോൾ ആ ഞാൻ കഴിഞ്ഞ വർഷത്തിൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് വെക്കേഷൻ ടൈമാണ് അപ്പോൾ കേരളത്തിൽ മുഴുവനും എല്ലാവർക്കും അവധിയാണല്ലോ അപ്പോൾ ആ ടൈമിൽ ഞാനും എൻ്റെ ടീമും മാത്രം കംപ്ലീറ്റ്ലി വർക്കിയിറങ്ങി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും പോയിട്ട് സൈബർ സെക്യൂരിറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടൂൾസ് അതുപോലെ ടെക്നോളജി ഫണ്ടമെൻ്റൽസ് മൂന്ന് ടോപ്പിക് വെച്ച് സിലബസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സൈബർ സെക്യൂരിറ്റിയിലെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ടോപ്പിക്സ് അതിൻ്റെ പ്രൂഫ് അടക്കം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ഏ ടൂൾസ് കൊണ്ട് എങ്ങനെ സ്റ്റഡി മെറ്റീരിയൽസ് സിമ്പിൾ ആക്കാം എങ്ങനെ ലൈഫിൽ പുതിയ പുതിയ സംഭവങ്ങൾ കൊണ്ടുവരാം ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാം കംപ്ലീറ്റ് സിലബസ് ഉണ്ടാക്കിയിട്ട് ടീമായിട്ട് ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളെ വെച്ച് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് കേരളം മുഴുവനും എല്ലാ സ്കൂളുകളിലേക്ക് നമ്മൾ ഇവൻ്റ് എടുക്കാൻ ഇറങ്ങി അതായത് വെക്കേഷനിൽ നമ്മൾ പോകുന്നത് ഇന്നിട്ട് വേണ്ട്രം ഇപ്പം ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് രണ്ട് പേര് ഇന്നിട്ട് വേണ്ട്രം മൂന്ന് പേര് അതേ ടൈമിൽ ഒരേ ടൈമിൽ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ക്യാമ്പസിൽ നമ്മുടെ പിള്ളേരുടെ ഇവൻറ്റ്സ് നടന്നു അപ്പോൾ വെക്കേഷൻ ടൈമിൽ ഇപ്പം ഞാനുണ്ടാകും ഞാൻ ഉണ്ടാവുന്ന ക്യാമ്പസിന് കുറച്ച് പ്രയോറിറ്റി കൂടുതലാണ് കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ അത്യാവശ്യം ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ഓഡിയൻസ് ഉണ്ടാവും അത് തന്നെ ഭയങ്കരമായിട്ട് കാരണം ഞാൻ എവിടെ ചെന്നാലും ഇപ്പോൾ ഞാൻ വീഡിയോ കാണാറുണ്ട് എനിക്കും പിന്നെ വേറൊരു സംഭവം ഞാനൊരു ക്ലാസ് എടുത്ത പയ്യൻ അവൻ എ ഐ ഓട്ടോമേഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഏട്ടവൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ അന്ന് മുതൽ സ്റ്റോറീസ് കാണുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ഓട്ടോമേഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഒന്ന് രണ്ട് ആൾക്കാർ അവരുടെ സ്കൂൾ ക്യാമ്പസ് ജീവിതം അതായത് ബിടെക്കിനൊക്കെ പോകാനിരുന്നവർ അന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഇന്ന് യു ഡെവലപ്പേഴ്സൊക്കെ ആയിട്ട് പല ഇരിക്കുന്നുണ്ട് ഈ ഒരു ചെറിയ ഏജിൽ തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഐ തിങ്ക് ആയിട്ടുള്ളൊരു

വളരെ ക്ലീശായിട്ടുള്ളൊരു ചോദ്യം ആയിരിക്കാം ചോദിക്കാൻ പോണത് ഇപ്പോൾ 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 ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന യങ് ആയിട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും വളരെ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എപ്പോഴും എന്തൊക്കെയോ ഡിഫറെൻ്റ് എന്നൊരു തോന്നലുള്ള ആൾക്കാർ ഇപ്പോൾ യാസിൻ്റെ ചെറുപ്പകാലത്തെ സ്റ്റോറികൾ പറഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതാണ് ഇവർ ഐ ക്യാൻ റിലേറ്റ് ടു ദാറ്റ് ബിക്കോസ് ഐ വസ് സമ്മൺ സമ്മൺ ഹു ക്യാൻ റിലേറ്റ് ടു ദാറ്റ് സ്റ്റോറി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് യാസിൻ എന്ന് പറയുന്ന പത്തൊമ്പത് പത്തൊമ്പത് വയസ്സുകാരൻ കയ്യിൽ നിന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്ന കുറച്ച് അഡ്വൈസ് ഉണ്ടാവും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും എന്തായിരിക്കും അത് ലെറ്റിൽ ക്ലീഷ് ഐ യെസ് ഒന്നാമത്തെ അഡ്വൈസ് സിമ്പിളായിട്ട് ഞാൻ പറയാം അതായത് നമ്മളെല്ലാവരും ഒരു ഭൂരിഭാഗം ആൾക്കാരും കാണുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും ഇവരെല്ലാവരും കാണുന്നത് ഓരോ ആൾക്കാരുടെയും സക്സസ് മാത്രമാണ് ഈ സക്സസ് കണ്ടിട്ട് ഇപ്പോൾ മിർസാദിക്കാരെ സക്സസ് കണ്ടിട്ട് ഞാനിപ്പോൾ ഒരു പത്താം ക്ലാസ്സുകാരനാണ് ഞാൻ നോക്കുമ്പോൾ മിർസാദിക്കാർ അടിച്ചുപോലെ ലൈഫാണ് ബിസിനസ് ചെയ്യുന്നുണ്ട് അവിടെ ഇവൻറ്റ്സ് എടുക്കുന്നു ഇവിടെ ഇവൻറ്റ്സ് എടുക്കുന്നു സക്സസ്ഫുൾ പേഴ്സൺ ആണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ ഇങ്ങനെ ആവാൻ പറ്റുമെന്ന് പറഞ്ഞിറങ്ങിയാൽ അത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു ആയിരിക്കും കാരണം മിക്ക ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ സക്സസ്സുകൾ മാത്രമാണ് എന്തു ചെയ്യുന്നത് പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഇപ്പം അവരുടെ ലൈഫ് എങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പുറകില് വല്ലാത്തൊരു എഫർട്ട് ഇപ്പോൾ മിർസാദിക്കാരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ പട്ടിണി കിടന്നിട്ടുണ്ടായിരിക്കാം ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരിക്കാം ഇതെല്ലാം നേരിട്ടത് കൊണ്ടാണ് ഇന്ന് ഒരു നല്ലൊരു ലൈഫ് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ നല്ലൊരു രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ട്രഗിളിംഗ് ഉണ്ട് അത് പല ആൾക്കാരും കാണാതെയാണ് എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ എല്ലാ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ സക്സസ്ഫുൾ റേഷ്യോ കണ്ടിട്ട് എനിക്കും ഇങ്ങനെ ആവാൻ പറ്റുമെന്നുള്ള ഒരു സക്സസ് കണ്ടിട്ട് അതിൻ്റെ ഒരു ഫാൻറ്റസിയിൽ ഒരിക്കലും ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങരുത് ഇത് ടഫായിട്ടുള്ളൊരു പ്രോസസ്സാണ് റിസ്ക് എടുക്കണം പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ ഓരോ ആൾക്കാർക്കും വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകളുണ്ടായിരിക്കും ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പറയുന്നതാണ് ആ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്താലേ ലൈഫിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അല്ലാണ്ട് മോനെ നീ ബിടെക്കിന് പോകണം നല്ലൊരു ഗവണ്മെൻറ് ജോലി വാങ്ങണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എനിക്ക് ലോ ലീഗലി പഠിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എൽ എൽ ബി അങ്ങനെ തോന്നി പഠിക്കണം എനിക്ക് സൈക്കോളജിസ്റ്റ് ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സൈക്കോളജിസ്റ്റ് ആവണം അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആവാൻ ഞാൻ ആഗ്രഹിച്ചിട്ട് വല്ലോ സിവിൽ എൻജിനീയറും ആയുള്ള അവസ്ഥ എന്തായിരിക്കും അപ്പോൾ അങ്ങനെ പോലും നമ്മൾ ലൈഫിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല നമുക്ക് എന്താണോ ഹാപ്പിനെസ് തരുന്നത് നമ്മുടെ കഴിവുകൾ കൊണ്ട് എന്താണോ നമുക്ക് നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് നമ്മളെ കൊണ്ട് എന്താണോ കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത് അത് ചെയ്യാം അതായിരിക്കും കൊടുക്കുന്നത് സിമ്പിൾ അമേസിങ് ദ വെരി ഫേമസ് സെയിൻ വൺ ഓഫ് മൈ ഗുഡ് ഫ്രണ്ട് ഓൾ മീതേഴ്സ് ജീവിതത്തിൽ തീരുമാനം എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെ അല്ലേ സോ നോട്ട് ടേക്കിംഗ് എ ഡെസിഷൻ ഇസ് ഓൾസോ ലൈക്ക് എ ഡിസിഷൻ ലൈക്ക് സോ ഇഫ് ദാറ്റ് ഗോസ് ഇഫ് ദാറ്റ് ഗോസ് റോങ് വി കോൾ ഇറ്റ് ദ റോങ് ഡിസിഷൻ നമ്മളൊരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ അതും ഒരു തീരുമാനമെടുക്കുന്ന പോലെ തന്നെയാണ് അതെ അത് അത് റോങ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ പറയും അയ്യോ മണ്ടത്തരം പറ്റി അതായിരുന്നു റോങ് ഡിസിഷൻ ഇൻഡിസിഷൻ ഡിസിഷൻ എന്ന് പറഞ്ഞതും ഒരു ഡിസിഷൻ തന്നെയാണ് അപ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് എ ഡിസിഷൻ ആൻഡ് ട്രൈ ടു മേക്ക് ഇറ്റ് റൈറ്റ് അവിടെ ഒരു റൈറ്റ് ആയൊരു ഡിസിഷൻ എടുക്കുകയോ അല്ലെങ്കിൽ റോങ്ങ് ആയൊരു ഡിസിഷൻ എടുക്കാനോ നമുക്ക് പറ്റില്ല പിന്നെ നമ്മളെടുത്ത തീരുമാനത്തെ ശരിയാക്കാൻ വേണ്ടി പ്രയത്നിക്കുക അതിന് അതിന് രണ്ട് വേ ഉണ്ട് ഇതർ യു ഫോളോ യുവർ ഹാർട്ട് ഓർ യു ഫോളോ ഫോളോ ദ റൈറ്റ് ഐ തിങ്ക് പീപ്പിൾ ഷുഡ് ഫോളോ ദിയർ ഹാർട്ട് ശരിയെ മാത്രം അതായത് സോഷ്യൽ മീഡിയയിലൂടെയും സൊസൈറ്റിയിലൂടെയും പറഞ്ഞു വരുന്ന ശരികളെ മാത്രം തേടി തേടിപ്പോകാതെ ഐ തിങ്ക് വി ഷുഡ് ഫോളോ അവർ ഹാർട്ട് വിച്ച് മീൻസ് യു ഷുഡ് ഫൗണ്ട് യുവർ പാഷൻ യാ ആൻഡ് യു ആർ സമ്മൺ ഹു ഫൗണ്ട് ഔട്ട് യുവർ പാഷൻ യുവർ സമ്മൺ ഹു ടുക്ക് എ ഡിസിഷൻ ആൻഡ് യു നോ ഹസ്സിങ് ടു വേർഡ്സ് മേക്കിംഗ് ഇറ്റ് റൈറ്റ്

ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയിൽ മിർസാദ് എന്ന വ്യക്തിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കും ദിസ്ഇസ് ദിസ് ഇസ് മൈ ഓണർ ടു ഹാവ് യു ഹിയർ ഓൺ ദി പോഡ്കാസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് താങ്ക് യു പ്ലഷ് ആർ ഡൂയിങ് പ്ലഷ് ദിസ് ടോക്ക് മാൻ യാ മാൻസാം